അലക്സിസ് കാർലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം റോഡ് റെഗുലേഷൻസിനെ പറ്റിയാണ്. വിഷയം കേൾക്കുമ്പോഴേക്ക് എല്ലാവരും എക്സിറ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം, എന്തുകൊണ്ട് ഈ വിഷയം തെരഞ്ഞെടുത്തു എന്ന്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വാഹനത്തിന്റെ സേഫ്റ്റിനെ പറ്റി. ഈ വണ്ടിക്ക് 5-സ്റ്റാർ റേറ്റിംഗ് കിട്ടി, മറ്റേ വണ്ടി പപ്പടമാണ്, ഒരു സേഫ്റ്റി ഇല്ലാത്ത വണ്ടിയാണ്, ഇങ്ങനെയുള്ള ചർച്ചകൾ വളരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കേണ്ട നല്ല കാര്യം, വണ്ടിയുടെ സേഫ്റ്റി തീർച്ചയായും സംസാരിക്കപ്പെടേണ്ട വിഷയമാണ്. എന്നാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു വിഷയമുണ്ട്. ഇങ്ങനെയുള്ള അപകടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ അശ്രദ്ധ മൂലം, നമുക്ക് റോഡ് നിയമങ്ങളെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ട് ആണ് പലപ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായും ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ റോഡ് റെഗുലേഷൻസിനെ പറ്റി നേരെ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ചില ടേമുകളും ചില വാക്കുകളും കൂടി നിങ്ങൾ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പൊ ആദ്യത്തെ വാക്ക് എന്നുള്ളത് കാരേജ് വേ ആണ്. കാരേജ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കാരേജ് വേ അല്ലെങ്കിൽ റോഡ് വേ എന്ന് പറയും. ഇപ്പൊ കാരേജ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ ഗതാഗതത്തിന്, അതായത് വണ്ടി ഓടിക്കാൻ വേണ്ടി റോഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന, വേർതിരിച്ചിരിക്കുന്ന സ്ഥലത്തിനാണ് കാരേജ് വേ എന്ന് പറയുന്നത്. സാധാരണ കാരേജ് വേ രണ്ട് വശത്തും, അതായത് റോഡിന്റെ രണ്ടറ്റത്തുമായിട്ട് തുടർച്ചയായി കൊടുത്തിരിക്കുന്ന വെള്ളവര കൊണ്ട് തിരിച്ചിടാറുണ്ട്. ഇത് എടുത്തു പറയാൻ കാരണം, റോഡിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെള്ളവര വരച്ചിട്ട് അതിന്റെ അപ്പുറത്ത് ടൈലുകളൊക്കെ വിരിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. പക്ഷെ ഈ ടൈലുകളുടെ മേളിൽ കൂടെ, അതായത് ഈ കണ്ടിന്യൂ തുടർച്ചയായിട്ടും റോഡിന്റെ അറ്റത്ത് കൊടുത്തിരിക്കുന്ന ഈ വെള്ളവര കഴിഞ്ഞ് ഈ ടൈലിന്റെ മേളിൽ കൂടെ വണ്ടി ഓടിക്കാൻ പലപ്പോഴും പലരും ശ്രമിക്കാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒന്ന് ഇടതുവശത്ത് കൂടെ ഓട്ടിക്കുന്ന മോട്ടോർ സൈക്കിൾ, അതുപോലെ തന്നെ എതിർവശത്തുനിന്ന് വണ്ടികളൊക്കെ, അതായത് ഈ ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ ഈ സ്ഥലം കണ്ട്, അതായത് ഈ വണ്ടിക്ക് ഇങ്ങനെ ഒതുക്കി കിടക്കാൻ സ്ഥലമുണ്ട്, അതുകൊണ്ട് ഓവർടേക്ക് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഓവർടേക്കിങ്ങും എതിർവശത്തുനിന്ന് വരുന്നവർ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം അതൊരിക്കലും പാടില്ല. കാരേജ് വേയിൽ കൂടെ മാത്രമാണ് നമുക്ക് വാഹനം ഓടിക്കാനുള്ള അനുവാദമുള്ളൂ, അല്ലാണ്ട് അതിൻ്റെ അപ്പുറമുള്ള ടൈലുകളിൽ കൂടെ അല്ലെങ്കിൽ റോഡ് സൈഡിൽ പേവ് ചെയ്തിട്ടുള്ള ടൈലുകളിൽ കൂടെ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ ഈ റോഡുകൾ പലതരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്, അതായത് വേറെ ഒന്നുമില്ല, എക്സ്പ്രസ് വേ, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, അങ്ങനെ പലതരത്തിൽ റോഡുകൾ തരംതിരിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് ഹൈവേ ഒന്നും നമ്മുടെ നാട്ടിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പൊ അതിൽ ഈ നാഷണൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ലെവൽ, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് നാഷണൽ ഹൈവേസ് എല്ലാം. അതിന്റെ എല്ലാ വർക്കുകളും എല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കും വരുന്നത്. അതുപോലെ സ്റ്റേറ്റ് ഹൈവേയുടെ എല്ലാ വർക്കുകളും നമ്മുടെ സംസ്ഥാന PWDയുടെ അടിയിലാണ് വരാറ്. അപ്പൊ അത് പറയാൻ കാരണം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ നമ്മുടെ കേരളത്തിലാണുള്ളത്. അപ്പൊ അത് ഏത് നാഷണൽ ഹൈവേ, അല്ലെങ്കിൽ ആ നാഷണൽ ഹൈവേയുടെ പേരെന്താണ്, അത് എവിടം തൊട്ട് എവിടം വരെയാണ് കിടക്കുന്നത് എന്നും അറിയാമെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ ഒന്ന് എഴുതുക. പ്രത്യേകിച്ച് PSCക്കൊക്കെ തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ ഒന്ന് എഴുതണം എന്ന് ഞാൻ പറയുകയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ റെഗുലേഷൻസിലേക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ ചുമതല എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ വേണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ. അനധികൃതമായ പാർക്കിംഗ് പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലേക്ക് കയറ്റി വണ്ടികൾ ഇട്ടിട്ട് പോകാമെന്ന് ഒരു പ്രവണത നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. ആവശ്യമില്ല, അനാവശ്യമായിട്ട് ബ്രേക്കിംഗ് ചെയ്യരുത്. റാഷ് ഡ്രൈവിംഗ് തീർച്ചയായിട്ടും ഇതിൽ വരുന്ന ഒരു സാധനം തന്നെയാണ്. മാത്രമല്ല, ഞാൻ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും രാത്രി ഹൈ ബീം ഇട്ട് വണ്ടികൾ ഓടിക്കുന്നത് കാണാറുണ്ട്. ഇപ്പോഴത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളും സെനോൺ ഹെഡ്ലൈറ്റുകൾ വരുന്നുണ്ട്, LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. രാത്രി യാത്രകളിൽ വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ദീർഘ ദൂരത്തിൽ നമുക്ക് വിസിബിലിറ്റി ഒക്കെ കിട്ടും. പക്ഷേ ഇത് ഒരിക്കലും മറ്റുള്ള യാത്രക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. പലപ്പോഴും കണ്ടുവരുന്നത് ഹൈ ബീം ഇട്ട് അങ്ങ് വണ്ടി അടിച്ചു പൊളിച്ച് വരികയാണ്. അത് എതിർവശത്ത് സഞ്ചരിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഒരിക്കലും മറ്റുള്ള യാത്രക്കാരനും നിങ്ങൾ ഉണ്ടാക്കരുത്. അത് നിങ്ങളുടെ ചുമതലയാണ്, വണ്ടി ഓടിക്കുന്നവരുടെ ചുമതലയാണ്, ഒരിക്കലും അത് ഉണ്ടാക്കാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ കാര്യം, ഫോർ വീലർ വാഹനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ മേളിലേക്കുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ തീർച്ചയായും സീറ്റ് ബെൽറ്റ് എന്നുള്ള ഉപകരണം നിങ്ങൾ ധരിച്ചിരിക്കുക. കാരണം നിങ്ങളുടെ സുരക്ഷയെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു വസ്തുവാണ് സീറ്റ് ബെൽറ്റ്. അപ്പൊ സീറ്റ് ബെൽറ്റിന്റെ കുറച്ച് കൗതുകകരമായ കാര്യങ്ങളോട് ഞാൻ ഇതിന്റെ കൂടെ നിങ്ങളോട് പറയാം. വേറെ ഒന്നുമല്ല, സീറ്റ് ബെൽറ്റ് ആദ്യ കാലത്ത് ഈ 3-point സീറ്റ് ബെൽറ്റ്, അതായത് നമ്മളിപ്പോൾ ധരിക്കുന്ന 1, 2, 3 അങ്ങനെ 3 പോയിന്റുകളുള്ള സീറ്റ് ബെൽറ്റുകൾ ആദ്യ കാലത്ത് ഉണ്ടായിരുന്നില്ല. 1, 2, അതായത് ഈ ജസ്റ്റ് ഒന്ന് ഈ നമ്മൾ വിമാനങ്ങളിലൊക്കെ കയറുമ്പോൾ ഇടുന്ന ടൈപ്പ് ക്ലിപ്പുകൾ, ആ ടൈപ്പുള്ള സീറ്റ് ബെൽറ്റുകളായിരുന്നു പണ്ട് കാലത്ത്. ക്ലിപ്പുകളല്ല, 2-point സീറ്റ് ബെൽറ്റ്, 1, 2 ഈ 2 പോയിന്റുകൾ മാത്രമേ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോഴത്തെ വണ്ടികളും ഉണ്ട്, അതായത് നമ്മുടെ ഈ ഇപ്പൊ ഡിസയറിന്റെ നടുവിലത്തെ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഇപ്പോഴും 2-point സീറ്റ് ബെൽറ്റുകൾ വരുന്നുള്ളൂ, 3-point വരുന്നില്ല. അപ്പൊ ഈ 3-point സീറ്റ് ബെൽറ്റ് ആദ്യമായി പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവന്ന നിർമ്മാതാവ് വോൾവോ ആയിരുന്നു. അപ്പൊ അതൊരു അറിവിലേക്കായിരിക്കും, നിങ്ങളുടെ അറിവിലേക്കായിട്ട് വെറുതെ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, 2-wheeler വാഹനങ്ങൾ ധരിച്ചിരിക്കുന്നത് തീർച്ചയായും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും സേഫ് ആയിട്ട് ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചിൻ
ചിന്നും കൂടി കവർ ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് വരുന്നുണ്ട്. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഹെൽമെറ്റ്. ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടൂ വീലർ വാഹനങ്ങളാണ് ഏറ്റവും അപകടം. ഫോർ വീലറിൽ പിന്നെയും ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ടൂ വീലറിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സേഫ്റ്റിയും ഇല്ലാത്ത വാഹനമാണ് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ടൂ വീലർ വാഹനങ്ങൾ. അപ്പൊ ആ ടൂ വീലർ വാഹനങ്ങൾ നിങ്ങൾ ഓടിക്കുമ്പോൾ പലപ്പോഴും ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിങ്ങളെ തല വന്ന് റോഡിൽ അടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് ധരിക്കണമെന്ന് എപ്പോഴും എടുത്തു പറയുന്നത്. അപ്പൊ ഹെൽമെറ്റ് ധരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ മാനസികമായും ശാരീരികമായും എപ്പോഴും ഫിറ്റാണെന്ന് നോക്കണം. ഫിറ്റായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വാഹനം ഓടിക്കാൻ പാടുള്ളൂ. അതായത് ദേഷ്യം പിടിച്ച്, അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയാണ്, വളരെ ദേഷ്യത്തോടു കൂടിയൊന്നും ഒരിക്കലും വണ്ടി ഓടിക്കാൻ പോകരുത്. അത് പലപ്പോഴും നിങ്ങൾ ആ ദേഷ്യം പ്രകടിപ്പിക്കാവുന്ന ഒരു സ്ഥലമായിട്ട് റോഡ് മാറും. അതുകൊണ്ട് ഒരിക്കലും ദേഷ്യമൊക്കെ പിടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഈ ഓഫീസിലേക്ക് പോകാൻ നേരത്ത് ലാസ്റ്റ് മിനിറ്റിൽ ഇറങ്ങി വളരെ സ്പീഡായിട്ട് റാഷ് ആയിട്ട് ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. വളരെ സേഫായിട്ട് വണ്ടി ഓടിക്കേണ്ട ഒരു സ്ഥലമാണ് റോഡ് എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലിരിക്കുക. മറ്റുള്ളവരുടെ ജീവനും കൂടി നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ഉത്തരവാദിത്വ ബോധം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്, ശാരീരികമായി വൈകല്യമുള്ളവർ, ഞാൻ ആ വിഷയത്തിലേക്കല്ല പോകുന്നത്, ശാരീരികമായുള്ള വൈകല്യം ഒന്നും നമ്മുടെ തെറ്റല്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ലൈസൻസ് ലഭ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങളും അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനും നിയമം ഇപ്പൊ അനുവദിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് സെക്ഷൻ ചെയ്തോ, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ലെയിൻ ഗതാഗതത്തെ പറ്റിയാണ്. ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക ഒരേ ദിശയിലേക്ക് തന്നെ രണ്ടും മൂന്നും ലെയിനുകളൊക്കെ വരുന്ന സന്ദർഭങ്ങളാണ്. അതായത് പ്രത്യേകിച്ച് ഹൈവേകളിൽ വരാം, അതുപോലെ തന്നെ സിറ്റിയിലൊക്കെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരാറുണ്ട്. ഇങ്ങനെയുള്ള റോഡുകൾ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള റോഡുകളിൽ നിങ്ങൾ ലെയിൻ മാറുമ്പോൾ ഒരേ ദിശയിലേക്ക് തന്നെയാണ് എല്ലാവരും പോകുന്നത്, പക്ഷെ ലെയിൻ മാറുമ്പോൾ എപ്പോഴും ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് മാത്രമാണ് ലെയിൻ മാറാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ലെയിനിൽ ശ്രദ്ധിക്കേണ്ട ചില വരകൾ, ഇനി ഞാൻ റോഡിൽ കൊടുത്തിരിക്കുന്ന ചില മാർക്കിങ്ങളും പറ്റിയും കൂടി പറയാം. നമ്മൾ സാധാരണ റോഡിന്റെ നടുവിലൂടെ കാണാറുള്ള മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടവിട്ട് ഇടവിട്ട് കൊടുക്കാറുള്ള വെള്ള വരയാണ് നമ്മൾ സാധാരണ കാണാറ്. അപ്പൊ അങ്ങനെയുള്ള വരകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടി ഓവർടേക്ക് ചെയ്യാം, അതിന് തെറ്റൊന്നുമില്ല. സുരക്ഷിതമായ സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാം. ഇനി നിങ്ങൾ തുടർച്ചയായിട്ടുള്ള വര കാണുവാണെങ്കിൽ, തുടർച്ചയായിട്ടുള്ള മഞ്ഞവരെയോ വെള്ളവരെയോ ഒക്കെ കാണുവാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ലെയിനിൽ തന്നെ വണ്ടി ഓടിക്കുക. ഇനിയിപ്പോൾ അത് പോരായിട്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരാവുന്ന ഒരു പുതിയ സംവിധാനമാണ് നടുക്കിൽ രണ്ട് തുടർച്ചയായ വെള്ളവരകൾ കാണാം. ആ വരകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഒരു കാരണവശാലും, അതായത് ഒരു വരേൻ്റെ അടുത്ത് നമ്മൾ പലപ്പോഴും ഓവർടേക്ക് ചെയ്യാൻ പോകും, ഈ രണ്ട് വര കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശം ഓവർടേക്കിംഗ് ഈസ് സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ്. അതാണ് ആ രണ്ട് വര കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് വിഭിന്നമായി വേറൊരു സംവിധാനം കൂടി ഉണ്ട്. നടുക്ക് ഒരു വര കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും, ഒരു വര വിട്ട് വിട്ട് കൊടുക്കും. അപ്പൊ ഈ വിട്ട് വിട്ട് കൊടുക്കുന്ന ആ ലൈനിലെ അടുത്തുള്ളവർക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ലൈനിൽ ആ തുടർച്ചയായി വര കൊടുത്തിരിക്കുന്ന ഭാഗത്തുള്ളവർക്ക് ഒരിക്കലും വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതാണ് അങ്ങനെയുള്ള സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഈ രണ്ടുവരെയൊക്കെ ഇപ്പൊ വ്യാപകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി അടുത്ത് പറയാൻ പോകുന്ന റൈറ്റ് ഓഫ് വേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ പോകുന്നത് സീബ്ര ക്രോസിംഗിന്റെ സമയത്താണ്. സീബ്ര ക്രോസിംഗിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് അവിടെ ക്രോസ് ചെയ്യാൻ, റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് കാൽനടയാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. അവർക്കാണ് അവിടെ പ്രയോറിറ്റി. പലപ്പോഴും വണ്ടി സീബ്ര ക്രോസിംഗിൽ കൂടെ വണ്ടി വളരെ സ്പീഡിൽ ഓടിച്ചു പോകുന്ന പ്രവണത നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവിടെ ഒരു നമ്മുടെ അധികാരമല്ല, അവർക്കാണ് അവിടെ മുൻഗണന. എപ്പോഴും റൈറ്റ് ഓഫ് വേ, സീബ്ര ക്രോസിംഗിൽ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് അവരുടെ റൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കാൽനടയാത്രക്കാരനല്ല, അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നവർക്കാണ് എപ്പോഴും പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ട വാഹനങ്ങളെക്കാളും. അത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുക. ആരെങ്കിലും അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കണമെങ്കിൽ നിങ്ങൾ നിർത്തി കൊടുക്കുക. അവരുടെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ എപ്പോഴും സീബ്ര ക്രോസിംഗിൽ കൂടെ പോകുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകുക. ഇനി അടുത്തത് വലിയൊരു കോഡാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്, MSM. ഈ പണ്ട് ഈ ബാഴ്സലോണയിൽ ഒരു ത്രയം ഉണ്ടായിരുന്നു, MSN എന്ന് പറയുന്ന ഒരു ത്രയം ഉണ്ടായിരുന്നു, മെസ്സി സുവാരസ് നെയ്മർ എന്ന് പറയുന്നത്. ഞാൻ അതല്ല പറയാൻ പോകുന്നത്, ഇത് MSM, ഇത് വേറൊരു സംഭവമാണ്. വേറൊന്നുമല്ല, നമ്മൾ വണ്ടികൾ ഇടതുവശത്തേക്ക് വലതുവശത്തേക്ക് തിരിയുമ്പോൾ ഒരു പർട്ടിക്കുലർ റൂൾ ഉണ്ട്, അതായത് MSM എപ്പോഴും ഫോളോ ചെയ്യാം. അതിൽ എം സൂചിപ്പിക്കുന്നത് മിറർ, രണ്ടാം എസ് സൂചിപ്പിക്കുന്ന സിഗ്നൽ, എം സൂചിപ്പിക്കുന്ന മനോറബിലിറ്റി. അതാണ് മൂന്ന് MSM എന്നുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. അപ്പോൾ എപ്പോഴും മിറർ നോക്കുക, അതുപോലെ സിഗ്നൽ പ്രോപ്പറായിട്ട് ഇടുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് വണ്ടി ഓടിച്ച് ശ്രദ്ധയോടുകൂടി വണ്ടി വളവ് തിരിക്കുക. ഇതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത്, നമ്മുടെ ഈ പല ടൗണുകളിലും സിഗ്നൽ സിസ്റ്റത്തെക്കാളും കൂടുതൽ റൗണ്ട് എബൗട്ടുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, പല ദിശയിലേക്ക് പോകാൻ വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ റൗണ്ട് എബൗട്ടുകൾ. കാരണം ഫ്ലോയിങ് ട്രാഫിക്കാണ്, ഒരിക്കലും വണ്ടി നിൽക്കില്ല റൗണ്ട് എബൗട്ടുകളിൽ. വണ്ടികൾ എപ്പോഴും കയറി ഇങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും വണ്ടി റൗണ്ട് എബൗട്ടിൽ കിടക്കണ്ടെങ്കിൽ അവർക്കാണ് എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത്, അല്ലാണ്ട് നിങ്ങൾ കയറി ഊടുവയ്ക്കരുത്.
അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റ് സെക്ഷനിൽ നിന്ന് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് തയ്യാറെടുക്കുന്നവർക്ക് സഹായമാകുന്ന വിധത്തിലുള്ള എങ്ങനെ വണ്ടി ഓടിക്കണം, വണ്ടി എങ്ങനെ ഓടിക്കാൻ പഠിക്കണം, അതുപോലെ തന്നെ എങ്ങനെ എടുക്കണം എടുക്കണം ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ഒറ്റ പ്ലേലിസ്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ടൈമിംഗിലും കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.